നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ഇടിയാൻ സാധ്യതയുള്ള മൂന്ന് സ്റ്റോക്കുകളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഒന്നാമത്തെ സ്റ്റോക്ക് ഒലട്ര ഗ്രീൻടെക് ലിമിറ്റഡ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഒലട്ര ഗ്രീൻ ടെക് ലിമിറ്റഡ് ഒന്നേ പോയിൻറ്റ് ആറ് ശതമാനം ഇടിഞ്ഞ് ആയിരത്തി എണ്ണൂറ്റി പത്തൊമ്പതിനെടുത്ത് ക്ലോസിംഗ് നൽകി പതിനയ്യായിരം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ നൂറ്റി അറുപത്തഞ്ച് ഡിവിഡൻഡ് എൽഡ് പൂജ്യം പോയിൻറ്റ് പൂജ്യം രണ്ട് ശതമാനം ഒരു മാസം കൊണ്ട് സ്റ്റോക്ക് നാല് ശതമാനവും ആറ് മാസം കൊണ്ട് സ്റ്റോക്ക് അൻപത്താറ് ശതമാനവും റിട്ടേൺ ആണ് നൽകിയത് ഒലട്ര ഗ്രീൻടെക് ലിമിറ്റഡുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന നെഗറ്റീവ് അപ്ഡേറ്റ് ഒലട്ര ഗ്രീൻടെക് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ പേരിൻ്റെ കമ്പനിയായ മേഘ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്ന കമ്പനിക്കെതിരെ സി ബി ഐ ഇലക്ട്രൽ ബോണ്ട് ബൈയിങ്ങുമായി ബന്ധപ്പെട്ട് ഒരു കേസ് എടുത്തു എന്ന അപ്ഡേറ്റാണ് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ഈ സ്റ്റോക്കിൽ നെഗറ്റീവ് റിയാക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ് മുമ്പും മേഘ എഞ്ചിനീയറിംഗ് ലിമിറ്റഡിൻ്റെ മേഘ എഞ്ചിനീയറിംഗ് ലിമിറ്റഡിൻ്റെ പേര് ഇലക്ട്രൽ ബോണ്ട് കേസുമായി ബന്ധപ്പെട്ട് പരിഗണിക്കുമ്പോഴൊക്കെ ഒലട്രാ ഗ്രീൻടെക് ലിമിറ്റഡ് എന്ന സ്റ്റോക്ക് ഇടിഞ്ഞിരുന്നു ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഒലട്രാ ഗ്രീൻടെക് ലിമിറ്റഡ് എന്ന സ്റ്റോക്കിനെ നാളത്തെ ട്രേഡിംഗ് സെഷനിൽ നമ്മൾക്ക് കൺസിഡർ ചെയ്യാവ അല്ലെങ്കിൽ നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കാലയളവിൽ മേഘാ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്ന കമ്പനി തൊള്ളായിരത്തി അറുപത്താറ് കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടുകളാണ് വാങ്ങിയിരിക്കുന്നത് ഇതിൽ അഞ്ഞൂറ്റി കോടി രൂപ ഇലക്ട്രിക് ബോണ്ട് വാങ്ങിയത് വഴി ബി ജെ പി എന്ന പൊളിറ്റിക്കൽ പാർട്ടിക്കാണ് ഡൊണേറ്റ് ചെയ്തിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ മറ്റു ചില പൊളിറ്റിക്കൽ പാർട്ടികൾക്കും കമ്പനി ഡൊണേഷൻ നടത്തിയിട്ടുണ്ട് ബി ആർ എസിന് നൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടിയും ഡി എം കെക്ക് എൺപത്തഞ്ച് കോടിയും വൈ എസ് ആർ കോൺഗ്രസ്സിന് മുപ്പത്തേഴ് കോടിയുടെയും ടി ഡി പിക്ക് ഇരുപത്തഞ്ച് കോടിയുടെയും കോൺഗ്രസ്സിന് പതിനേഴ് കോടി രൂപയുടെയും ഡൊണേഷനാണ് നടത്തിയിരിക്കുന്നത് മേഘ മേഘ എൻജിനീയറിങ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ജനറൽ മാനേജറായ ചന്ദ്ര സൻഗ്രാസ് സുഭാഷ് ചന്ദ്ര സൻഗ്രാസ് എന്ന വ്യക്തിക്കെതിരെയും സി ബി ഐ അന്വേഷണം വന്നിട്ടുണ്ട് ഈ ന്യൂസിൻ്റെ പശ്ചാത്തലത്തിൽ നാളത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് ചിലപ്പോൾ ഇടിഞ്ഞേക്കാം ടെക്നിക്കലി നോക്കുകയാണെങ്കിലും ഒരു ബിയറിഷ് പാറ്റേൺ ആണ് ഒലട്ര ഗ്രീൻ ടെക് ലിമിറ്റഡ് എന്ന സ്റ്റോക്കിൽ ഫോം ചെയ്യുന്നത് ഡബിൾ ടോപ്പ് രീതിയിലുള്ള ഒരു ബിയറിഷ് പാറ്റേൺ ഫോം ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്ക് ഇടിയുകയാണെങ്കിൽ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തഞ്ച് ഇമ്മീഡിയറ്റ് സപ്പോർട്ടായി പ്രവർത്തിക്കും ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തഞ്ച് എന്ന സപ്പോർട്ട് നഷ്ടപ്പെട്ടാൽ സ്റ്റോക്ക് ആയിരത്തി അറുന്നൂറ് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തഞ്ച് തുടങ്ങിയ ലെവലുകളിലേക്ക് എത്താനും സാധ്യതയുണ്ട് രണ്ടാമത്തെ സ്റ്റോക്ക് സ്റ്റെർലൈറ്റ് ടെക്നോളജി ലിമിറ്റഡ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റെർലൈറ്റ് രണ്ട് പോയിന്റ് ഏഴ് ശതമാനം ഇടിഞ്ഞ് നൂറ്റി മുപ്പത്താറ് രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി അയ്യായിരം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ അൻപത്തി ആറ് പോയിൻറ്റ് നാല് നാല് ഡിവിഡൻ എൽഡ് പൂജ്യം പോയിൻറ്റ് ഏഴ് ശതമാനം ഫിഫ്റ്റി ടു വീക്ക് ഹൈ നൂറ്റി എഴുപത്തൊമ്പത് ഫിഫ്റ്റി ടു വീക്ക് ലോ നൂറ്റിപ്പത്ത് സ്റ്റെർലൈറ്റ് ടെക്നോളജി ക്യു ഐ പി വഴി ആയിരം കോടി രൂപ സമാഹരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഈ ക്യുഐ പിയിൽ കമ്പനി എട്ട് കോടി ഷെയറുകൾ നൂറ്റി പതിമൂന്ന് രൂപ പെർ ഷെയർ എന്ന റേറ്റിലാണ് ഡിസ്കൗണ്ട് സെല്ലിംഗ് നടത്തുന്നത് ഈ ന്യൂസിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റെർലൈറ്റ് ടെക്നോളജി എന്ന സ്റ്റോക്കിൻ്റെ വില നൂറ്റി പതിമൂന്ന് നൂറ്റി പതിനഞ്ച് എന്ന റീജിയനിലേക്ക് എത്താനുള്ള സാധ്യത കൂടുതലാണ് എച്ച് ഡി എഫ് സി മ്യൂച്വൽ ഫണ്ട് നിപ്പോൺ ലൈഫ് ഇന്ത്യ എ എം സി ഗോൾഡ് മാൻ സാൻസ് ബന്ധൻ മ്യൂച്വൽ ഫണ്ട് തുടങ്ങിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഫിംസ് ഈ കമ്പനിയിൽ അതായത് സ്റ്റെർലൈറ്റ് ടെക്നോളജി എന്ന കമ്പനിയുടെ ക്യുഐ പിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്ക് അതിൻ്റെ റീസൻറ്റ് ഹൈയിൽ നിന്നും ഇടിഞ്ഞ് നൂറ്റി പതിനഞ്ച് എന്ന ലെവലിലേക്ക് എത്താനുള്ള പോസിബിലിറ്റി ഉണ്ട് സ്റ്റെർലൈറ്റ് ടെക്നോളജിയിൽ പ്രൊമോട്ടേഴ്സിന് അൻപത്തിമൂന്ന് പോയിൻറ്റ് ഒൻപത് ഒൻപത് ശതമാനം സ്റ്റേക്ക് ഹോൾഡിംഗ് ആണുള്ളത് നൂറ്റി മുപ്പത്തേഴ് രൂപയ്ക്ക് അടുത്ത് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു നൂറ്റി ഇരുപത് നൂറ്റി പത്ത് തുടങ്ങിയ റേഞ്ചുകളിലേക്ക് സ്റ്റോക്ക് ചിലപ്പോൾ എത്തിയേക്കാം മൂന്നാമത്തെ സ്റ്റോക്ക് വൊഡാഫോൺ ഐഡിയ ലിമിറ്റഡ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് ഒന്ന് പോയിൻറ്റ് അഞ്ച് നാല് ശതമാനം ഉയർന്ന് പതിമൂന്ന് രൂപ പതിനഞ്ച് പൈസയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി അറുപത്തയ്യായിരം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള അറുപത്തയ്യായിരം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു ടെലികോം സെക്ടറിലെ കമ്പനിയാണ് വൊഡാഫോൺ ഇന്ത്യ ലിമിറ്റഡ് ആറ് മാസം കൊണ്ട് സ്റ്റോക്ക് പതിനൊന്ന് ശതമാനത്തിനടുത്ത് റിട്ടേൺ നൽകി വൊഡാഫോൺ ഐഡിയയുടെ എഫ് പി ഒ ഏപ്രിൽ പതിനെട്ടാം തീയതി മുതൽ ആരംഭിക്കുകയാണ് പതിനെണ്ണായിരം കോടി രൂപയുടെ ഫണ്ട് റേസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഫോളോ ഓൺ പബ്ലിക് ഓഫറിംഗ് കമ്പനി കൊണ്ടുവന്നിരിക്കുന്നത് ഈ എഫ് പി ഒയിൽ വഡാഫോൺ ഐഡിയ അതിൻ്റെ ഷെയറുകൾ ഡിസ്കൗണ്ട് റേറ്റിലായിരിക്കും നൽകുക പത്ത് രൂപയുടെ ലോവർ ക്യാപ്പും പതിനൊന്ന് രൂപയുടെ അപ്പർ ക്യാപ്പിൽ അപ്പർ ക്യാപ്പിലുമുള്ള ഡിസ്കൗണ്ട് പ്രൈസിലാണ് വഡാഫോൺ ഐഡിയ എന്ന കമ്പനി അതിൻ്റെ ഷെയറുകൾ എഫ് പി ഒയിൽ എത്തിക്കുന്നത് ഈ ന്യൂസിൻ്റെ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും ഏകദേശം പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ടിൽ എഫ് പി ഒ വന്നതുകൊണ്ട് സ്റ്റോക്കിൻ്റെ പ്രൈസ് പതിനൊന്ന് എന്ന ലെവലിലേക്ക് ഇടിയാനുള്ള സാധ്യത കൂടുതലാണ് പതിമൂന്ന് രൂപ പതിനഞ്ച് പൈസയ്ക്ക് അടുത്ത് സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നു പതിനൊന്ന് സ്റ്റോക്കിൻ്റെ സ്ട്രോങ് സപ്പോർട്ട് റീജിയൻ കൂടിയാണ് ഇതോടൊപ്പം തന്നെ ഐ ടി സെക്ടറിലെയും ബാങ്കിങ് സെക്ടറിലെയും സ്റ്റോക്കുകളിൽ നാളെ നെഗറ്റീവ് മാർക്കറ്റ് റിയാക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട് ഇൻഫോസിൻ്റെയും വിപ്രോയുടെയും എ ഡി ആർ നോക്കുകയാണെങ്കിൽ അവിടെ നെഗറ്റീവ് സൈഡിലാണ് ഈ രണ്ട് എ ഡി ആറും ക്ലോസിംഗ് നൽകിയിരിക്കുന്നത് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ഐ ടി സെക്ടറിലെ സ്റ്റോക്കുകളെയും ശ്രദ്ധിക്കാവുന്നതാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്